ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ കെ വിസ് ലൈഫ് ആൻഡ് ലെസൺസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എൻ ആർ ഐ, എൻ ആർ ഇ, എൻ ആർ ഒ, എൻ ആർ എൻ ആർ, എഫ് സി എൻ ആർ, നല്ല പ്രാസമുള്ള വേർഡ്സ്. നമ്മൾ സാധാരണയായി കേട്ടുവരുന്ന അബ്രീവിയേഷൻസാണിവ, പ്രത്യേകിച്ചും വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യക്കാർ. ഇതിനെപ്പറ്റി നല്ല അറിവുള്ളവരുമുണ്ട്, അതേപോലെ തന്നെ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുമുണ്ട്. അങ്ങനെ കൺഫ്യൂസ്ഡ് ആയ ആൾക്കാർക്കും അതേപോലെ തന്നെ അറിവ് നേടാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയാണ് എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ. ഇതിൽ എൻ ആർ ഐ ഒഴികെ ബാക്കിയുള്ള 5 വിഭാഗങ്ങളും ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കിതിനെ ഓരോന്നിനെയും ഡീറ്റെയിൽ ആയി ഒന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യമായി നമുക്ക് എൻ ആർ ഐ എന്താണെന്ന് നോക്കാം. എൻ ആർ ഐയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ. ഒരു ഇന്ത്യക്കാരൻ വിദേശത്ത് പോയി അവിടെ 6 മാസത്തിൽ കൂടുതൽ താമസിക്കുകയോ അവിടുത്തെ എംപ്ലോയ്മെൻറ്റ് പെർമിറ്റ് അല്ലെങ്കിൽ ബിസിനസ് പെർമിറ്റ് അല്ലെങ്കിൽ റെസിഡൻസ് പെർമിറ്റ് നേടിയ ഇന്ത്യക്കാരനെയോ ഇന്ത്യൻ വംശജനെയോ ആണ് ഈ എൻ ആർ ഐ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എൻ ആർ ഐ ബാങ്ക് അക്കൗണ്ടുകളുമായി യാതൊരു ബന്ധവുമില്ല. എന്താണ് എൻ ആർ ഇ എന്ന് നോക്കാം. എൻ ആർ ഐയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ. ഇതൊരു റുപ്പി അക്കൗണ്ടാണ്. ഇത് വിദേശത്തുള്ള എൻ ആർ ഐക്ക് മാത്രമേ ഈ എൻ ആർ ഇ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ ഏറ്റവും നല്ല ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇത് 100% ടാക്സ് ഫ്രീ ആണ്. യാതൊരുവിധ ടാക്സും നിങ്ങളുടെ സേവിങ്സ് എമൗണ്ടിനോ ഇൻട്രസ്റ്റ് എമൗണ്ടിനോ അപ്ലിക്കബിൾ അല്ല. ഇത് നിങ്ങൾക്ക് സേവിങ്സ് അക്കൗണ്ടായും ആർ ഡി അക്കൗണ്ടായും എഫ് ഡി അക്കൗണ്ടായും കറണ്ട് അക്കൗണ്ടായും നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ അത് റുപ്പീസിൽ മാത്രമായിരിക്കും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അടുത്തതായി നമുക്ക് എൻ ആർ ഒ എന്താണ് നോക്കാം. എൻ ആർ ഒയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് നോൺ റെസിഡൻറ്റ് ഓർഡിനറി. ഇതൊരു ബാങ്ക് അക്കൗണ്ടാണ്. ഇത് എൻ ആർ ഐസിന് മാത്രമേ ഈ എൻ ആർ ഒ എന്ന് പറയുന്ന അക്കൗണ്ട് ഓപ്പൺ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ പ്രത്യേക ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് നാട്ടിലുള്ള വരുമാനം എൻ ആർ ഒ അക്കൗണ്ടിലേക്ക് മാത്രമേ ഡെപ്പോസിറ്റ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. നാട്ടിലുള്ള വരുമാനം നമ്മൾക്ക് എൻ ആർ ഇ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുവാൻ സാധിക്കുകയില്ല. എൻ ആർ ഇ അക്കൗണ്ടും എൻ ആർ ഒ അക്കൗണ്ടും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് എൻ ആർ ഒ അക്കൗണ്ടിൻ്റെ ഇൻട്രസ്റ്റിന് 30% ഇൻകം ടാക്സ് നൽകണം. അതേസമയം എൻ ആർ ഇ അക്കൗണ്ടിന് യാതൊരുവിധ ടാക്സും ഇല്ലാതെ നിങ്ങളുടെ പ്രിൻസിപ്പൽ എമൗണ്ടിനായാലും ഇൻട്രസ്റ്റ് എമൗണ്ടിനായാലും യാതൊരുവിധ ടാക്സുമില്ല. അടുത്തതായി നമുക്ക് എൻ ആർ എൻ ആർ എന്താണെന്ന് നോക്കാം. എൻ ആർ എൻ ആറിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് നോൺ റെസിഡൻറ്റ് നോൺ റിപ്പാട്രിയബിൾ. ഇതും എൻ ആർ ഐസിന് മാത്രമുള്ള അക്കൗണ്ടാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വിദേശത്ത് നിന്നും ഫോറിൻ കറൻസി ആയിട്ട് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാനും അത് നിങ്ങൾക്ക് ഒന്നുകിൽ ഫോറിൻ കറൻസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുവാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോക്കൽ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുവാനും സാധിക്കും. ഇത് എൻ ആർ ഐ അക്കൗണ്ട് പോലെ തന്നെയാണ്. ഇന്ത്യയിൽ യാതൊരുവിധ ടാക്സും ഇതിന് അപ്ലിക്കബിൾ അല്ല. പിന്നെ ഒരു കാര്യം മാത്രം, ഈ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് നിങ്ങൾക്ക് റിപ്പാട്രിയബിൾ ചെയ്യാൻ സാധിക്കില്ല. അതായത് നിങ്ങൾക്ക് വിദേശത്ത് വേറൊരു ഫോറിൻ കറൻസിയിലേക്ക് കൊണ്ടുപോകുവാൻ സാധിക്കുകയില്ല. അടുത്തത് എഫ് സി എൻ ആർ, ഫോറിൻ കറൻസി നോൺ റെസിഡൻറ്റ്. ഇതാണ് അതിൻ്റെ ഫുൾ ഫോം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫോറിൻ കറൻസി വിദേശത്ത് നിന്നും അയച്ച് ഫോറിൻ കറൻസി ആയിട്ട് തന്നെ ഈ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാം. അതേപോലെ തന്നെ ഈ കറൻസി നിങ്ങൾക്ക് ഫോറിൻ കറൻസി ആയിട്ട് തന്നെ വിദേശത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാനുള്ള ഒരു ഓപ്ഷനും കൂടിയുണ്ട്. ഇതും കംപ്ലീറ്റ്ലി ടാക്സ് ഫ്രീ ആണ്.
അപ്പോൾ വിദേശത്തുള്ള കറൻസിയുടെ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് നാട്ടിൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷനാണ് FCNR. ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സേവിങ്സ് അക്കൗണ്ട് ആയിട്ടും ചെയ്യാം, ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടും ചെയ്യാം, RD അക്കൗണ്ട് ആയിട്ടും ചെയ്യാം, അങ്ങനെയുള്ള പല ഓപ്ഷൻസും ഉണ്ട്. അപ്പം നമ്മുടെ കറൻസിക്ക് വരുന്ന വേരിയസ് ഫ്ലക്ച്വേഷൻസൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻട്രസ്റ്റ് കുറച്ച് കുറവാണ് എങ്കിലും നമ്മുടെ ആ കറൻസിയുടെ ഫ്ളക്ച്വേഷൻസ് നോക്കുമ്പോൾ FCNR നല്ല സേവിങ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്താണ് NRE, NRI, NRNR, NRO, FCNR എന്ന് നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. ബൈ ബൈ.